രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്കിടയാക്കിയ ഡൽഹി കൂട്ടബലാത്സംഗ കേസിൽ 8 മാസങ്ങൾക്ക് ശേഷം ആദ്യ വിധി. 6 പ്രതികളിൽ കൗമാരക്കാരനെ 3 വർഷം നല്ല നടപ്പിന് വിധിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റേതാണ് വിധി. ദുർഗുണ പരിഹാര പാഠശാലയിലായിരിക്കും പ്രതിയെ പാർപ്പിക്കുക. കൊലപാതകം, കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ 17 കുറ്റങ്ങൾ പ്രതി ചെയ്തതായി കോടതി കണ്ടെത്തി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കുറഞ്ഞ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സുബ്രഹ്മണ്യസ്വാമി. വിധി കേൾക്കാൻ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കോടതിയിലുണ്ടായിരുന്നു. മകൾക്ക് നീതി ലഭിച്ചില്ലെന്നും വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പെൺകുട്ടിയുടെ അമ്മ. വിധി പ്രഖ്യാപനത്തിന് ശേഷം കോടതിക്ക് പുറത്ത് നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധം നടന്നു. ബാക്കി 5 പ്രതികളുടെ കാര്യത്തിൽ സെപ്റ്റംബർ പകുതിയോടെ വിധിയുണ്ടാകും. കൗമാരക്കാരന് ലഭിച്ചത് 3 വർഷത്തെ നല്ല നടപ്പ് മാത്രം. പെൺകുട്ടിയോട് ഏറ്റവും ക്രൂരമായും മൃഗീയവുമായും പെരുമാറിയത് ഈ കൗമാരക്കാരനാണെന്നിരിക്കെ ജുവനൈൽ എന്ന പദത്തിൻ്റെ പുനർനിർവചനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വിധിയിലൂടെ ഉയരുന്നത്. ന്യൂഡൽഹിയിൽ നിന്നും ഹിജാസ് അഹമ്മദ്, ഇന്ത്യ വിഷൻ.